بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد كلاس 21 പേജ് നമ്പർ 17 നമ്മൾ വളുവിൻ്റെ ഫർളാകുന്ന അഞ്ചാമത്തെ കാര്യം ഫർളുകളിൽ അഞ്ചാമത്തേത് രണ്ട് കാലുകൾ ഞെരിയാണി സഹിതം കഴുകണം എന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാല് കഴുകുന്ന വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചു, അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. എന്നിട്ട് പിന്നെ മൊത്തത്തിൽ പറയാം, മുഖം, രണ്ട് കൈയ്, അതേപോലെ രണ്ട് കാലുകൾ, ഇത്രയും കഴുകേണ്ടതാണ്, നിർബന്ധമായിട്ടും കഴുകേണ്ടതാണ് ഉളുവിൽ. അതിനെപ്പറ്റി പറയാണ്, വൽ മുറാദുബി ഗസ്ലിൽ അഅലാ ഇൽ മദ്കൂറത്തി, ഈ പറയപ്പെട്ട അവയവങ്ങളെ കഴുകൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഇൻ ഗിസാലുഹ, ഇവകൾ കഴുകൽ സിദ്ധിക്കലാണ് എന്ന് പറഞ്ഞാൽ കഴുകൽ എന്ന കാര്യം ഇവയിൽ നടന്നിരിക്കണം എന്നതാണ്. സവാവുങ്കാന, അത് ആകൽ സമമാണ്, ബി ഫേലിഹി, ഇവൻ്റെ പ്രവൃത്തി കൊണ്ടാവൽ സമമാണ്, അംല, അങ്ങനെ അല്ലാതിരുന്നാലും സമമാണ്. വുളു ചെയ്യുന്ന വ്യക്തി അയാളുടെ പ്രവൃത്തിയായിട്ട് അയാൾ തന്നെ ചെയ്യണം ഈ കഴുകൽ എന്നുണ്ടോ? ഇല്ല, അങ്ങനെയുമാവാം. ഇനി അങ്ങനെയല്ല, അവിടെ ഒരു കഴുകലുണ്ടായിട്ടുണ്ട്, അവയവങ്ങളിൽ വെള്ളമൊലിക്കലുണ്ടായിട്ടുണ്ട് എന്നാലും മതി. അതെങ്ങനെയാ? ക ഗസ്ലി ഗൈരിഹി, മറ്റൊരാൾ കഴുകും പോലെ, ബില ഇതിനിഹി, അതും ഇവൻ്റെ അനുവാദമില്ലാതെ, വേറൊരാൾ ഇവൻ്റെ സമ്മതമില്ലാതെ എന്തു ചെയ്തു, ഇവൻ്റെ അവയവങ്ങൾ ഇങ്ങനെ കഴുകുകയാണ്, ഉളുവിൻ്റെ അവയവങ്ങൾ. അപ്പോൾ അവിടെ നിയ്യത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്, അത് താഴെ പറയുന്നുണ്ട്. ഔ സുക്കൂത്ത് ഹീഫി നഹരിൻ, അല്ലെങ്കിൽ ഇയാൾ പുഴയിലേക്ക് വീഴും പോലെ, അപ്രതീക്ഷിതമായി ഒരാൾ പുഴക്കരയിൽ നിൽക്കുന്ന ഒരാൾ പുഴയിലേക്ക് അങ്ങോട്ട് വീണു. അപ്പോൾ പുഴയിലേക്ക് വീണു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ മുങ്ങി, അങ്ങനെയാണല്ലോ. അപ്പോൾ അവന് എന്ത് ചെയ്തു, നീയത്ത് അങ്ങോട്ട് വച്ചു, ഈ വീണയാൾ അങ്ങോട്ട് നീയത്ത് വച്ചു, പുഴയിൽ വീണു, അപ്പോൾ നീയത്ത് വച്ചു. എന്നാലും എന്തായി, നീയത്തുണ്ടായി, ശരീരത്തിൻ്റെ ഒളുവിൻ്റെ അവയവങ്ങളൊക്കെ കഴുകലും ഉണ്ടായി അവിടെ. ഇവൻ കഴുകി എന്ന് പറയാനില്ല. അപ്രതീക്ഷിതമായി പുഴയിലേക്ക് വീണതാണെങ്കിലും മതി, ഇവൻ മനഃപൂർവ്വം വീണമെന്നല്ല, നീയത്തുണ്ടെങ്കിൽ അവിടെയും ഒളു വരും, ഒളു ലഭിക്കും. ലാക്കിൻ, പക്ഷേ, യുഷ്തറത്തു ഫി സാനി, രണ്ടാമത്തേതിൽ ഷർത്താക്കപ്പെടും. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുന്നു, ഇവൻ ചെയ്യുകയല്ല, അവിടെ ഷർത്താക്കപ്പെടും. അയ് യക്കൂന, ഇവനാവൽ, ദാക്കിറൻ ലി നീയത്തി, നീയത്തിനെ അവൻ ഓർത്തുകൊണ്ടിരിക്കണം, ഓർക്കുന്നവനാവണം, ദൂനൽ ലൗവലി, ഒന്നാമത്തതിനെ കൂടാതെ. ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ പ്രവർത്തിക്കുകയാണ്, ഇവൻ ഒളുവിൻ്റെ അവയവങ്ങളെ ഇവൻ കഴുകുകയാണ്. അങ്ങനെ അവൻ കഴുകുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മുഖം കഴുകുന്നതിൻ്റെ ആരംഭത്തിൽ നീയത്ത് വേണം, മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിൽ നീയത്ത് വേണം. പിന്നെ ഇവനിങ്ങനെ കഴുകുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ നീയത്ത് ഓർത്തുകൊണ്ടിരിക്കണം എന്നൊന്നും പറയേണ്ടതില്ല. അതേസമയത്ത് വേറൊരാൾ അങ്ങനെ കഴുകിക്കൊടുക്കുമ്പോൾ ഇവൻ നീയത്തിനെ ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തേത് അഥവാ ഇവൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തു മതി, ഫലാ യുസ്തറത്തു ഫീഹി, ഇവൻ ചെയ്യുന്നിടത്ത് ഷർത്താക്കപ്പെടുന്നില്ല, ഇല്ല അതുമുസ്വാരിഫി, ഇത് ഒളുവിൻ്റെ പ്രവർത്തനം അല്ല എന്നിടത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു കരുതൽ ഉണ്ടാവാതിരുന്നാൽ മതി. ഇത് ഒളുവിൻ്റെ പ്രവർത്തനമല്ല, ഒളുവിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന ഒരു കരുതൽ, അതുണ്ടാകാൻ പാടില്ല. ഒരു ഉദാഹരണം, ക നീയത്തി ഖത്വഇൻ, ഒളുവിനെ മുറിക്കുക എന്ന കരുതൽ പോലെ. ഇപ്പോൾ ഒളു പൂർത്തീകരിക്കുന്നതിൻ്റെ മുമ്പ് ഒളു എടുത്തുകൊണ്ടിരിക്കുന്ന, ഒളു ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, ഞാനീ ഒളുവിനെ മുറിക്കുകയാണ് എന്നവൻ ശരിക്കും അങ്ങോട്ട് കരുതി. പിന്നെ ആ കരുതൽ കഴിഞ്ഞിട്ട് പിന്നെ അവൻ കഴുകിയിട്ടിപ്പോൾ എന്താ കാര്യം? കാരണം ആ കഴുകൽ ഒളുവിൻ്റെ പ്രക്രിയയിൽ നിന്ന് വിട്ടുപോയി. ആദ്യം ഒളു ചെയ്തിരുന്നു, അല്ല, നീയത്ത് ചെയ്തിരുന്നു മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിൽ, പക്ഷെ പിന്നീട് അവൻ ഞാൻ ഈ ഒളുവിനെ മുറിക്കുകയാണെന്ന് കരുതി.
അങ്ങനെ കരുതിയാൽ പിന്നെ അതിനുശേഷം അവനെന്ത് ചെയ്താലും കഴുകിയാലും ആ കഴുകൽ ഒലു എന്ന ക്രിയയുടെ ഭാഗമാവില്ലല്ലോ. അപ്പം അത് ഒലുവിൽ നിന്ന് ഒലുവിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന ഒരു കരുതലാണത്. ഔ തബറുദിൻ, അല്ലെങ്കിൽ തണുപ്പിനെ കരുതുക. ഭയങ്കര ചൂടുള്ള ഒരു സമയമാണ്. അപ്പം ഇവൻ എന്ത് ചെയ്യാണ്, ഈ ഒലുവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ ശരീരമൊന്ന് നല്ല തണുക്കട്ടെ എന്ന കരുതലോടുകൂടെ ഈ പറയപ്പെടുന്ന അവയവങ്ങളെ കഴുകുന്നു. അത് പറ്റൂല. ഔ തന്ദീഫിൻ, അല്ലെങ്കിൽ ഈ കൈകളും ഈ കാലും മുഖമൊക്കെ ഒന്ന് ശരിക്ക് ക്ലീനാക്കട്ടെ, ഒരു നവാഫത്ത് നല്ലൊന്ന് വൃത്തിയാക്കട്ടെ എന്ന കരുതലോടുകൂടെ ഒലുവിൻ്റെ അവയവങ്ങളെ കഴുകി. എന്നാലും പറ്റൂല. അപ്പം നമ്മളവിടെ മുഖം കഴുകുന്നതിൻ്റെ ആരംഭത്തിൽ നീയത്ത് ഉണ്ടെങ്കിൽ, ഒലുവിൻ്റെ നീയത്ത് വെച്ചിട്ട് നമ്മൾ ഒലു അങ്ങ് ചെയ്യുമ്പോൾ ആ നീയത്തിന് വിരുദ്ധമായ കരുതലുകളൊന്നും പിന്നീട് ഉണ്ടാവരുത്. അതാണ് അവിടെയുള്ള നിബന്ധന. നമ്മൾ സാധാരണ ഒലു ചെയ്യുമ്പോൾ ഉള്ള നിബന്ധന അതാണ്. അപ്പോൾ ഇവൻ ആദ്യം ഈ മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിൽ വെച്ച ഒലുവിൻ്റെ കരുതൽ, ഒലു എടുക്കുന്നു ഒലു ചെയ്യുന്നു എന്ന കരുതൽ, ആ കരുതലിൽ തന്നെ ആ കരുതലുമായി ബന്ധപ്പെട്ട ക്രിയയിലായി തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ അവൻ്റെ ഉദ്ദേശം അത് തന്നെ ആയിരിക്കണം എന്നർത്ഥം. ഉസാദിസു ആറാമത്തേത്, നമ്മൾ പേജ് 18 എത്തിയിട്ടുണ്ട്. ആറാമത്തേത് ആ തർത്തീബു, ക്രമം പാലിക്കലാണ്. കമാദുക്കിറ മേൽ പറയപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞാൽ അവയവങ്ങളുടെ ഒരു ക്രമീകരണം, അത് എന്ത് ചെയ്തിരിക്കണം, കറക്റ്റായിരിക്കണം. ഫലവികുത്ത സല, അപ്പോൾ ഒരാൾ കുളിച്ചാൽ, ബി നീയത്തിൽ ഉലു, ഈ ഉലുവിൻ്റെ നീയത്തോടു കൂടെ ഒരാൾ കുളിച്ചു. ഈ കുളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുങ്ങിക്കുളി അല്ലാത്ത കുളിയാണ്, നമ്മൾ വെള്ളം കോരി ഒഴിച്ചു മറ്റോ കുളിക്കുന്ന കുളി. അപ്പോൾ ഉലുവിൻ്റെ നീയത്ത് ഈ കുളിയിൽ വെച്ചാൽ ഫലാ യസിഹു ഉലുഹു, അവൻ്റെ ഉലുഹു ശരിയാവുകയില്ല. ഇല്ലാ ബി തർത്തീബി, തർത്തീബ് പാലിക്കൽ കൊണ്ടല്ലാതെ ക്രമം പാലിക്കണം. ഉലു അവിടെ ശരിയാകണമെങ്കിൽ ആ കുളിയിൽ ആദ്യം മുഖം കഴുകൽ, പിന്നീട് കൈ കഴുകൽ, പിന്നീട് തലയിൽ വെള്ളമെത്തൽ, പിന്നീട് കാലുകളുടെ കഴുകൽ, അങ്ങനെ ക്രമത്തിൽ നടന്നിരിക്കണം. ഒരാൾ സാധാരണ നമ്മളിങ്ങനെ വെള്ളമൊക്കെ കോരി ഒഴിച്ച് കുളിക്കുന്ന രീതിയിൽ കുളിക്കുമ്പോൾ ആ കുളിയിലൂടെ തന്നെ ഇവന് ഒതു കിട്ടണമെങ്കിൽ, ഇനി വലവു ഗസല അഅലാഹുൽ അർബഅത, ഒരാൾ അവൻ്റെ നാല് അവയവങ്ങളെ കഴുകിയാൽ, മൻ ഒപ്പം കഴുകിയാൽ, ഒപ്പം നാല് അവയവങ്ങളെ ഒരാൾ കഴുകിയാൽ, ലം തുഹ്സബ്, കണക്കാക്കപ്പെടുന്നതല്ല ആ അവയവങ്ങളെ അവിടെ കണക്കാക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ ഒലുവിൻ്റെ കഴുകലായി ആ അവയവങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല. ഇല്ലൽ വജിഹ, മുഖമൊഴികേ. അപ്പം മുഖം ഒന്ന്, രണ്ട് കൈകൾ, അത് രണ്ടും കൂടി കൂടുമ്പോൾ മൂന്നായി, രണ്ട് കൈകളും പിന്നെ മുഖം, അപ്പം എത്രയും മൂന്ന് അവയവമായി. അതോടുകൂടെ തല, ഇത് നാലും എന്ത് ചെയ്തു, ഒരൊറ്റ സമയത്ത് തന്നെ കഴുകൽ നടത്തി. അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ചെയ്തു, ഒരു അങ്ങനത്തെ ഒരു പദ്ധതി തയ്യാറാക്കി, ഒറ്റ സമയത്ത് തന്നെ നാലും. അപ്പം എന്താണെന്ന് വെച്ചാൽ ക്രമം ഇല്ലാതെയാണെന്ന് അർത്ഥം. എങ്കിൽ ഏറ്റവും ഒന്നാമത്തെ അവയവമായ മുഖം കഴുകൽ എന്നതിനെ പരിഗണിക്കും, അതാണ് പറയണത്. കാരണം ആദ്യ അവയവം മുഖമാണ്, അതെടുക്കും. അതിന് ശേഷമുള്ളത് ഇതിൻ്റെ ശേഷം ചെയ്തില്ല എന്നതുകൊണ്ട് അതിന് പരിഗണനയില്ല. ഇനി നമുക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്, നമ്മൾ വല്ല പുഴയിലോ കുളത്തിലോ ഒക്കെ കുളിച്ചാൽ അവിടെ ശ്രദ്ധിക്കാം, ഒരവിൻ ഹമസാബി നീയത്തിൽ ഉലൂഹി, ഉലൂഇൻ്റെ നീയത്തോടുകൂടെ ഒരാൾ മുങ്ങി വെള്ളത്തിൽ, അജ്സഅഹു, ആ മുങ്ങൽ അവന് മതിയാകുന്നതാണ്. ഇല്ലം യംകുസ്ഫിൽ ഇൻഗൈമാസി, ആ മുങ്ങിയ അവസ്ഥയിൽ അവൻ താമസിച്ചിട്ടില്ലെങ്കിലും, ജമനൻ, ഒരു സമയം, എങ്ങനെയുള്ള സമയം, യുംകിനു ഫീഹി തർത്തീബു, ആ സമയത്തിൽ ക്രമീകരണം, ഒലുവിൻ്റെ അവയവങ്ങളെ ക്രമമായി കഴുകൽ സാധ്യമാകും
ആ രീതിയിലുള്ള അതിനുമാത്രമുള്ള ഒരു സമയം ഇവൻ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും ശരി. ഇപ്പൊ ചില പണ്ഡിതന്മാരെ അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വേണമെന്നില്ല എന്നത് പറയുന്നത്. അതായത് വെള്ളത്തിലേക്ക് മുങ്ങി ഒലുവിൻ്റെ നമ്മൾ സാധാരണ വെക്കാറുള്ള ഫർളായ നീയത്ത് വെച്ച് ഉടനെ തന്നെ മുങ്ങൽ കഴിഞ്ഞു അപ്പം തന്നെ ഇങ്ങോട്ട് പൊങ്ങി, അല്ലാതെ അവിടെ ഈ മുഖമൊന്ന് കഴുകുക പിന്നീട് കയ്യ പിന്നീട് മറ്റേ കയ്യ പിന്നീട് തലതടകൽ കാല് കഴുകൽ ആ രീതിയിൽ ഇത് ക്രമമായി ഒന്ന് ചെയ്യാൻ ആവശ്യമായൊരു സമയം ഇവൻ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങിക്കിടന്നിട്ടില്ല. അത് വേണമെന്ന് പറയുമ്പോൾ അല്പനേരം അവിടെ മുങ്ങിക്കിടക്കണമല്ലോ. അതുണ്ടായിട്ടില്ലെങ്കിലും ശരി, അവന് അവൻ്റെ ഒലു ലഭിക്കുന്നതാണ്, ഒരു കുഴപ്പവും ഇല്ല. വലവു അഹദസ വ അജ്നബ, ഒരാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായി, വ അജ്നബ ജനാബത്തും ഉണ്ടായി, വലിയ അശുദ്ധി ഉണ്ടായി. അതായത് സാധാരണ ഒരാൾക്ക് ഇപ്പം നിലവിൽ ഒലുവില്ല, ഒലുവില്ലാത്ത ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി എങ്കിൽ അജ്സ അഹു അവന് മതിയാകുന്നതാണ്, അൽ ഉസുലു കുളിച്ചാൽ മതിയാകുന്നതാണ്, അൻഹുമാ രണ്ട് അശുദ്ധിയെ തൊട്ടും രണ്ട് അശുദ്ധിയുടെ പേരിലും ഈ കുളി അവന് മതിയാകുന്നതാണ്. കുളി എന്നത് നിർവഹിച്ചാൽ അവൻ്റെ ചെറിയ അശുദ്ധിയും മാറി വലിയ അശുദ്ധിയും മാറി എന്ന് പറഞ്ഞാൽ അവന് ഒലു കിട്ടി, ഇനി അവിടെ വേറെ ഒലു ചെയ്യേണ്ടത് ഇല്ല. ബി നിയത്തി ഹി, കുളി മതിയാകും രണ്ടശുദ്ധിക്കും. ബി നിയത്തി ഹി, കുളിയുടെ നിയത്തോടുകൂടെ കുളിച്ചാൽ മതി. മിനുകൈരി തർത്തീബിൻ, അവിടെ ക്രമം പാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഒലൂഗ് ലഭിക്കുകയല്ലേ, ആ ഒലൂഗ് ലഭിക്കാൻ ഒലുവിൻ്റെ അവയവങ്ങളുടെ ക്രമം പാലിക്കണ്ടേ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നാണ്. ലിന്തിറാജിൽ അസുഖരി ഫിൽ അക്ബരി, ചെറുത് വലുതിൽ കടന്നുകൂടിയതിന് വേണ്ടി, അതിൽ ഉൾപ്പെട്ടതിന് വേണ്ടി. ചെറിയ അശുദ്ധി എന്നത് വലിയ അശുദ്ധി ഉയർന്നു പോയാൽ പിന്നെ അവിടെ ചെറിയ അശുദ്ധി നിൽക്കില്ലല്ലോ എന്ന്. വലിയ അശുദ്ധി ഉയർന്നിരിക്കുക ഇവൻ്റെ, പിന്നെ എങ്ങനെയാണ് ചെറിയ അശുദ്ധിന് ഇവിടെ ഉണ്ടാകണത്? അപ്പോൾ ഒരാൾ കുളിച്ചു, ജനാബത്തിൻ്റെ വലിയ ശുദ്ധി ഉയർത്താൻ വേണ്ടി നിയത്തോടുകൂടെ കുളിച്ചാൽ ഈ കുളിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഒതുമുറിയണ കാര്യം അവനിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല. ഒതുമുറിയുന്ന കാര്യം അവിടെ ഉണ്ടായാൽ പിന്നെ ലഭിച്ച ഒതു പോകുമല്ലോ, ഒതുമുറിയുന്ന കാര്യം ഉണ്ടായാൽ. അപ്പം അതുണ്ടായിട്ടില്ലെങ്കിൽ അവന് കുളി കഴിയുമ്പോൾ അവന് ഒതുവുമുണ്ട്, ഒതുവുമുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒലു ചെയ്തു കൊള്ളണമെന്ന് ഇല്ല. അടുത്തത് വളരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, മസ്ഹുൽ ഹുഫൈനി, രണ്ട് ഹുഫ തടകൽ അഥവാ സോക്സ് തടകൽ. കാലിൽ ധരിക്കുന്ന സോക്സ് തടകിയാൽ ഒലു ശരിയാകും എന്ന് പറഞ്ഞാൽ, ഒലുവിൻ്റെ കാല് കഴുകൽ അങ്ങനെ ചെയ്താലും തടകിയാലും മതി സോക്സിൽ എന്നാണ് പറയണത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ സോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ പെട്ടെന്ന് വരുന്ന ഒന്നുണ്ട്, അതല്ല ഈ പറയണത്. താഴെ വിവരണത്തിൽ നിന്ന് മനസ്സിലാവും. യജൂസുൽ മസ്ഹു അലൽ ഹുഫൈനി, രണ്ട് സോക്സിൻ്റെ മേൽ തടകൽ പറ്റുന്നതാണ്. ഫിൽ ഉദൂഇ, ഉദൂഇൽ ബദലൻ അൻ ഗസ്ലി റിജ്ലൈനി, രണ്ട് കാലുകൾ കഴുകുന്നതിന് പകരമായിട്ട്. അപ്പം കാല് കഴുകുന്നതിന് പകരം ഇത് തടക. ലി മുസാഫിരിൻ, യാത്രക്കാരന് പറ്റുന്നതാണ്. സഫറ കസുരിൻ, കസറാക്കാൻ പറ്റുന്ന യാത്ര പോകുന്ന യാത്രക്കാരൻ. കസറാക്കാൻ പറ്റുന്ന യാത്ര, കസുർ എന്ന് പറഞ്ഞാൽ നിസ്കാരം നാല് റക്കായത്തിനെ രണ്ട് റക്കായത്താക്കി ചുരുക്കി നിസ്കരിക്കാൻ പറ്റുന്ന യാത്ര, അഥവാ യാത്രയിലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ചുരുങ്ങിയത് 132 കിലോമീറ്റർ ഉണ്ടാവുക എന്നതാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ 132 കിലോമീറ്റർ ഉണ്ട്, അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന യാത്രാ കേന്ദ്രത്തിലേക്ക് 132 കിലോമീറ്റർ ഉണ്ടാവുക എങ്കിൽ അവന് ഈ പറയുന്ന രണ്ട് ഹുഫയുടെ മേൽ തടകിയാൽ മതി കാല് കഴുകുന്നതിന് പകരം. സലാസത്ത അയ്യാമിൻ വലയാലിയഹുന്ന, മൂന്ന് പകലുകൾ അതിൻ്റെ രാത്രികളോടുകൂടെ എന്ന് പറഞ്ഞാൽ മൂന്ന് രാവും പകലും മൂന്ന് ദിവസം അവന്
ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒലിൽ മുക്കീമി, നാട്ടിൽ താമസിക്കുന്നവനും ഇതിങ്ങനെ തടകാവുന്നതാണ്. യൗമൻ ഒലൈലത്തൻ, ഒരു രാവും ഒരു പകലും. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ താമസിക്കുകയാണ്, അവർക്കും അഥവാ നമ്മുടെ ഒരു പ്രദേശത്ത് താമസിക്കുകയാണ്, യാത്രയല്ല. അപ്പോൾ യാത്രയല്ലെങ്കിൽ പിന്നെ അവർക്കും ഇത് ചെയ്യാം, പക്ഷെ അവർക്ക് കാലാവധി കുറവാ, ഒരു രാവും ഒരു പകലും. ഒലുവിലെ കാല് കഴുകുന്നതിന് പകരം കാല് കഴുകാതെ ഇതിന്മേൽ തടകിയാൽ മതി. ഹുഫയുടെ മേൽ ഒബത്തിദാവുൽ മുദ്ദത്തി, ഈ മൂന്ന് ദിവസം എന്ന് യാത്രക്കാരൻ്റെ കാര്യത്തിൽ പറഞ്ഞു. നാട്ടിൽ താമസിക്കുന്നവന് ഒരു ഒരു ദിവസം എന്ന് പറഞ്ഞു. ഈ കാലഘട്ടം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? കാലഘട്ടത്തിൻ്റെ തുടക്കം മൂന്ന് ദിവസം അല്ലെ ഒരു ദിവസം എന്ന് പറയുന്നതിൻ്റെ അത് എവിടെന്നാണ് തുടങ്ങുന്നത്? മിൻ ഹദസിൻ ബഅദ ലുബ്സിഹിമാ, ഇത് രണ്ടും ധരിച്ചതിൻ്റെ ശേഷമുണ്ടാകുന്ന ആദ്യത്തെ അശുദ്ധിയിൽ നിന്നാണ്, അവിടെ മുതലാണ്. അപ്പം ഞാൻ ഈ ഹുഫ ഒലുവോടുകൂടെയാണ് ധരിക്കുന്നത് എന്ന് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ഒലു ഉണ്ടാക്കി ഹുഫ ധരിച്ചു, ഹുഫ ധരിച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ ഒലു എപ്പോഴാണ് പോയത്? അവിടം മുതൽ കാലം തുടങ്ങും, സമയം ആരംഭിക്കും. അവിടം മുതൽ കറക്റ്റ് മൂന്ന് ദിവസം എത്തുന്നത് വരെ യാത്രക്കാരന് പറ്റും, അവിടം മുതൽ ഒരു ദിവസം എത്തുന്നത് വരെ നാട്ടുകാരനും പറ്റും. യാത്ര ഇല്ലാതെ നാട്ടിൽ നിൽക്കണയാൾക്കും പറ്റും, തടകാൻ പറ്റും. ഓ യജിബു, നിർബന്ധമാണ്. നസുഹുമ ഇത് രണ്ടിനെയും ഊരൽ അനിൽ ഹദസിൽ അക്ബരി, ചെറിയ അശുദ്ധിയുടെ പേരിൽ അല്ല, അനിൽ ഹദസിൽ അക്ബരി, വലിയ അശുദ്ധിയുടെ പേരിൽ. അപ്പോൾ ഈ ഈ തടയിക്കൊണ്ടിരിക്കുന്ന ഈ കാലാവധിയിൽ അയാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി, ജനാബത്തുണ്ടായി, കുളിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് ഊരണം, ഊരിയിട്ട് സാധാരണ പോലെ ശരീരം കഴുകി കുളിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിക്കട്ടെ. ആമീൻ.